നമസ്കാരം മലയോര കർഷകന്റെ കൈവശ ഭൂമിയെ വനഭൂമിയായി മാറ്റുവാൻ വേണ്ടി കൊണ്ടുവന്ന തീവ്ര പരിസ്ഥിതി നിയമമായ ഇ എസ് എ നമ്മുടെ നാടിനെയും പരിസ്ഥിതിയിലുള്ള മേഖലയായി പ്രഖ്യാപിക്കുവാൻ അവശേഷിക്കുന്നത് ദിവസങ്ങൾ മാത്രമാണ് നടപ്പിലാക്കാൻ പോകുന്ന നിയമത്തെ പറ്റി യാതൊരു ധാരണയുമില്ലാതെ ഇതൊന്നും നമ്മെ ബാധിക്കുകയില്ലെന്ന് പറഞ്ഞ് ഇനിയും ഇവിടെയുള്ള കുറെയധികം മനുഷ്യമുഖങ്ങൾ എന്താണ് ഈ നിയമം എങ്ങനെയാണ് ഈ നിയമം നമ്മുടെ നാടിനെ ബാധിക്കുവാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയുടെ കൈവശ ഭൂമിയെ ബഫർ സോണിൽ നിന്നും ഒഴിവാക്കിയില്ല എങ്കിൽ ഇഷ്ടമുള്ള വിളകൾ കൃഷി ചെയ്യുവാൻ പാടില്ലാതെ ഏകവിള കൃഷി തോട്ടങ്ങളില്ലാതെ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ചരിവുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുവാൻ പാടില്ലാതെ ഉച്ചഭാഷണികൾ മുഴക്കുവാൻ പാടില്ലാതെ എന്തിനേറെ പറയണം ആശുപത്രിക്കോ സ്കൂളിനോ മറിച്ച് വാണിജ്യ ആവശ്യങ്ങൾക്ക് പോലും കെട്ടിടം പോലും നിർമ്മിക്കുവാൻ പാടില്ലാത്ത ഒരു നാടായി ഒരു വനഭൂമിയായി നമ്മുടെ നാടും പ്രഖ്യാപിക്കപ്പെടുവാൻ പോകുന്നതിന് ഇനി അവശേഷിക്കുന്നത് ദിവസങ്ങൾ മാത്രമാണ് ജനവാസ മേഖലയെ ബഫർ സോണിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി തീർക്കുവാനുള്ള നിയമങ്ങൾ ഇത്രയധികം തിടുക്കത്തിൽ നിറവേറ്റുവാൻ ആർക്കാണ് ഇത്ര ആഗ്രഹം കുറച്ച് നാളുകൾക്ക് ശേഷം തുടരെ തുടരെ നമ്മെ പിന്തുടരുന്ന ഈ കരി നിയമത്തിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട സമയം അടുത്തു വന്നിരിക്കുകയാണ് അഭിമാനത്തോടെ ജീവിക്കുവാൻ നമുക്കും അവകാശമുണ്ടെന്ന ബോധ്യമുണ്ടെങ്കിൽ ഇനിയും മൗനം പാലിച്ചുകൂടാ നാളിതുവരെ റവന്യൂ നിയമങ്ങൾ മാത്രം ബാധകമായിരുന്ന ഒരു പ്രദേശത്തെ വനഭൂമിയായി പ്രഖ്യാപിക്കുമ്പോൾ വന നിയമങ്ങളും നാളെ മുതൽ ഇവിടെ പാലിക്കപ്പെടേണ്ടതായി വരും ഒരു ജനതയുടെ മുഴുവൻ ആശങ്കയെ അവഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി ഈ നിയമം നടപ്പിലാക്കാൻ കാണിക്കുന്ന തിടുക്കം വളരെയധികം വേദനാജനകമാണ് എന്റെ കൃഷിഭൂമി എന്റെ അവകാശമാണെന്ന് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ അടിമയല്ല ഉടമയാണെന്ന ബോധ്യമുണ്ടെങ്കിൽ ഇനിയും മൗനം പാലിച്ചുകൂടാ കെട്ടുകാഴ്ചകളുടെ കാണാപ്പുറത്ത് കുമ്പിട്ടിരിക്കുന്ന തലച്ചോറുകൾ ഉയരാത്തിടത്തോളം കാലം കാഴ്ചവോട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് ില്ക്കേണ്ടി വന്ന ഒരു ജനതയായി നാളെ നമ്മളും മുദ്ര കുത്തപ്പെടും ജനിച്ച നാട്ടിൽ ഉപജീവന മാർഗം തടയുന്ന ബഫർ സോൺ നിയന്ത്രണങ്ങൾക്കെതിരെ എം സി ഓ എം പത്തനംതിട്ട രൂപതയുടെ നേതൃത്വത്തിൽ ജൂൺ മാസം പതിനെട്ട് ശനിയാഴ്ച പത്തനംതിട്ട കളക്ട്രേറ്റ് മുതൽ നടത്തുന്ന പ്രതിഷേധ ധർണയ്ക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് പിന്തുണ മാത്രമല്ല എല്ലാവിധ ജനസമൂഹത്തിന്റെയും പിന്തുണ ആവശ്യപ്പെടുകയാണ് ഇനിയും മൗനം പാലിച്ചുകൂടാ നാളെ പ്രതികരിക്കാമെന്ന നിലയിൽ ഇനിയും മൗനമായിരിക്കത് വരൂ നമുക്കൊന്നിച്ച് പ്രതിഷേധിക്കാം നന്ദി